ഹായ് കുട്ടികളെ എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാ കുട്ടികളും വീട്ടിൽ സുരക്ഷിതരായിട്ടിരിക്കുകയല്ലേ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ മാഷ് ഇന്ന് എന്തൊക്കെയാണ് ക്ലാസ്സിൽ പറഞ്ഞത് കുടയില്ലാത്തവർ എന്ന കവിതയിലെ എല്ലാം എടുത്തു അപ്പോൾ നമുക്ക് കവിയെക്കുറിച്ചാണ് കൂടുതൽ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഒ എൻ വി കുറുപ്പ് എന്ന കവിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളും ഗാനങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ അതിൽ നമുക്ക് ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് അതിന് മുന്നായിട്ട് ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞതൊന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒ എൻ വി കുറുപ്പിനെ കുറിച്ചാണ് മാഷ് കൂടുതലായിട്ട് ക്ലാസ്സിൽ പറഞ്ഞത് എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറം മനുഷ്യരെ സ്നേഹം എന്ന വികാരത്തിൽ വിളക്കി ചേർക്കാൻ ആഗ്രഹിച്ചിരുന്ന കവിയാണ് ശ്രീ ഒ എൻ വി കുറുപ്പ് മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് ഭാവുകത്വപരമായ പൂർണ്ണത നൽകുന്നതിലും കവിതയെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനും മുന്നിൽ നിന്നവരിൽ പ്രമുഖനാണ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് കവിതകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര സുന്ദരം എൻ്റെ മലയാളം അതുപോലെ തന്നെ ആവണിപ്പാടം കുളിച്ചു തോർത്തി എന്നുള്ള കവിതകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ മാഷ് ക്ലാസ്സിൽ ഒരുപാട് കവിതകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാനങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തന്നു കേട്ടാലും കേട്ടാലും മതിവരാത്ത അദ്ദേഹത്തിൻ്റെ കവിതകൾ മനസ്സിനെ തൊട്ടുണർത്തുന്ന കവിതകളാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അത് നമ്മൾ കണ്ടു കുടയില്ലാത്തവർ എന്ന കവിതയിലും അതേപോലെ തന്നെ കുഞ്ഞടത്തി എന്ന കവിതയിലും എല്ലാം തന്നെ സ്നേഹം വളരെയധികം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണത് സ്നേഹം അദ്ദേഹം വളരെ സ്നേഹത്തെക്കുറിച്ച് വളരെയധികം വികാരഭരിതനായിട്ടാണ് അദ്ദേഹം ഓരോ കവിതയിലും എഴുതിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒ എൻ വി കുറുപ്പിനെ കുറിച്ച് ധാരാളം ഈ കവിതയിലൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയാണിത് അപ്പോൾ ഫസ്റ്റ് പ്രവർത്തനം എന്ന് പറയുന്നത് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ കവി ശ്രീ ഒ എൻ വി കുറിപ്പിനെക്കുറിച്ച് പാഠഭാഗത്തിലൂടെയും ഓൺലൈൻ ക്ലാസ്സിലൂടെയും ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങളിവിടെ നമ്മുടെ മാഷ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഞാനൊന്നും കൂടെ പറഞ്ഞു തരാം അപ്പോൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം വേണ്ടത് അദ്ദേഹം ജനിച്ച സ്ഥലമാണ് അതുപോലെ തന്നെ ജനിച്ച തീയതി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് അവരാരെയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ ലഭ്യമായ മറ്റു വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് അപ്പോൾ നമുക്ക് ഒരു അഞ്ചാറ് പോയിൻസൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് കൂട്ടുകാർക്ക് അറിയില്ലെങ്കിലൊന്ന് എഴുതാൻ വേണ്ടിയിട്ട് മാഷ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് 1931 മെയ് 27 അദ്ദേഹം ജനിച്ചു അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ചവറയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം ഒ എൻ കൃഷ്ണക്കുറുപ്പിൻ്റെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും ഇളയ മകനാണ് ഭൂമിക്കൊരു ചരമഗീതം ഗോതമ്പുമണികൾ ഉജ്ജയിനി വളപ്പൊട്ടുകൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ 2016 ഫെബ്രുവരി 13 അദ്ദേഹം അന്തരിച്ചു എന്നുള്ള കുറച്ച് പോയിൻ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് ഇത്രയും പോയിൻ്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ഒരു പാരഗ്രാഫാണ് നമ്മളപ്പോൾ എഴുതുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒ എൻ വി കുറുപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറിപ്പാണ് ഞാനിവിടെ പറയുന്നത് ഒ എൻ വി കുറുപ്പ് മലയാളത്തിലെ പ്രശസ്ത കവിയാണ് ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ജനനം 1931 മെയ് 27 പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ നിങ്ങൾ മരണം എഴുതേണ്ടതില്ല 1931 മെയ് 27
കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് നിങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരെഴുതുകയും വേണം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം. മലയാളത്തിലെ പ്രശസ്ത കവിയാണ് ഒ എൻ വി കുറുപ്പ്. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിച്ചത്. ഒ എൻ കൃഷ്ണക്കുറുപ്പിൻ്റെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനാണ്. അതുപോലെ തന്നെ ഒ എൻ വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ്. 1982 മുതൽ 1987 വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ സ്ഥാനവും ഒ എൻ വി വഹിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2007 ജ്ഞാനപീഠ പുരസ്കാരം ഇദ്ദേഹത്തിന് 2010 ലഭിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ പത്മശ്രീ അതുപോലെ തന്നെ പത്മവിഭൂഷൺ ബഹുമതികൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നിരവധി സിനിമകൾക്കും നാടകങ്ങൾക്കും ടെലിവിഷൻ സീരിയലുകൾക്കും അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തേണ്ടത്. ഇനി അടുത്തതായി എഴുതേണ്ടത്, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കവിതാ രചന തുടങ്ങിയ ഒ എൻ വി തൻ്റെ ആദ്യ കവിതയായ മുന്നോട്ട് എന്നുള്ളൊരു കവിത എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ 15-ാം വയസ്സിലാണ്. 1949 പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം. ആദ്യം ബാലമുരളി എന്ന പേരിൽ പാട്ടെഴുതി തുടങ്ങിയെങ്കിലും ഗുരുവായൂരപ്പൻ എന്ന ചലച്ചിത്രം മുതലാണ് ഒ എൻ വി എന്ന പേരിൽ തന്നെ ഗാനങ്ങൾ എഴുതിയത്. 6 പതിറ്റാണ്ട് ദൈർഘ്യമുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇവിടെ വായിക്കാം. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ കവിതാ രചനയിൽ തുടങ്ങിയ ഒ എൻ വി തൻ്റെ ആദ്യ കവിതയായ മുന്നോട്ട് എന്ന കവിത എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ 15-ാം വയസ്സിലാണ്. 1949 പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം. ആദ്യം ബാലമുരളി എന്ന പേരിൽ പാട്ടെഴുതി തുടങ്ങിയെങ്കിലും ഗുരുവായൂരപ്പൻ എന്ന ചലച്ചിത്രം മുതലാണ് അദ്ദേഹം ഒ എൻ വി എന്ന പേരിൽ തന്നെ ഗാനങ്ങൾ എഴുതിയത്. 6 പതിറ്റാണ്ട് ദൈർഘ്യമുള്ള സാഹിത്യ ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും 1948 ഇൻ്റർമീഡിയറ്റ് പാസ്സായ ഒ എൻ വി കൊല്ലം എസ് എൻ കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. 1952 സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും 1955 മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും 1948 ഇൻ്റർമീഡിയറ്റ് പാസ്സായ ഒ എൻ വി കൊല്ലം എസ് എൻ കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. 1952 സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും 1955 മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. അതുപോലെ തന്നെ 1957 മുതൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി. 1958 മുതൽ 25 വർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണർ കോളേജിലും തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിലും മലയാള വിഭാഗം തലവനായി സേവനമനുഷ്ഠിച്ചു. 1986 മെയ് 31 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചെങ്കിലും പിന്നീട് ഒരു വർഷക്കാലം കോഴിക്കോട് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. അപ്പോൾ ഞാനൊന്നുകൂടെ ഇവിടെ വായിക്കാം. 1957 മുതൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി. 1958 മുതൽ 25 വർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണർ കോളേജിലും തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിലും മലയാള വിഭാഗം തലവനായി സേവനമനുഷ്ഠിച്ചു. 1986 മെയ് 31 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചെങ്കിലും അദ്ദേഹം പിന്നീട് ഒരു വർഷക്കാലം കോഴിക്കോട് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു.
അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികൾ നമ്മളിടയിലൊക്കെ നമ്മൾ പറഞ്ഞു. 2007 ജ്ഞാനപീഠ പുരസ്കാരം ഇദ്ദേഹത്തിന് 2010 ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പത്മശ്രീ 1998, പത്മവിഭൂഷൺ 2011. അതുപോലെ തന്നെ 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ പത്മവിഭൂഷൺ പത്മഭൂഷൺ ബഹുമതിയും എഴുത്തച്ഛൻ പുരസ്കാരവും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളായ കവിതാ സമാഹാരങ്ങളുടെ പേരാണ് ഇനി ഞാൻ വായിക്കുന്നത്. പൊരുതുന്ന സൗന്ദര്യം, സമരത്തിൻ്റെ സന്തതികൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മാറ്റുവിൻ ചട്ടങ്ങളെ, ദാഹിക്കുന്ന പാനപാത്രം, ഒരു ദേവതയും രണ്ട് ചക്രവർത്തിമാരും, ഗാനമാല, നീലക്കണ്ണുകൾ, മയിൽപീലി, അക്ഷരം, ഒരു തുള്ളി വെളിച്ചം, കറുത്ത പക്ഷിയുടെ പാട്ട്, കാരൽ മാക്സിൻ്റെ കവിതകൾ, ഞാൻ അഗ്നി, അരിവാളും രാക്കുയിലും, അഗ്നിശലഭങ്ങൾ, ഭൂമിക്കൊരു ചരമഗീതം, മൃഗയ, വെറുതെ, ഉപ്പ്, അപരാഹ്നം, ഭൈരവൻ്റെ തുടി. ഒന്നുകൂടെ വായിക്കാം. പൊരുതുന്ന സൗന്ദര്യം, സമരത്തിൻ്റെ സന്തതികൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മാറ്റുവിൻ ചട്ടങ്ങളെ, ദാഹിക്കുന്ന പാനപാത്രം, ഒരു ദേവതയും രണ്ട് ചക്രവർത്തിമാരും, ഗാനമാല, നീലക്കണ്ണുകൾ, മയിൽപീലി, അക്ഷരം, ഒരു തുള്ളി വെളിച്ചം, കറുത്ത പക്ഷിയുടെ പാട്ട്, കാരൽ മാക്സിൻ്റെ കവിതകൾ, ഞാൻ അഗ്നി, അരിവാളും രാക്കുയിലും, അഗ്നിശലഭങ്ങൾ, ഭൂമിക്കൊരു ചരമഗീതം, മൃഗയ, വെറുതെ, ഉപ്പ്, അപരാഹ്നം, ഭൈരവൻ്റെ തുടി. അതുപോലെ തന്നെ ശാർങ്ങക പക്ഷികൾ, ഉജ്ജയിനി, മരുഭൂമി, നാലുമണിപ്പൂക്കൾ, തോന്നിയാക്ഷരങ്ങൾ, നറുമൊഴി, വളപ്പൊട്ടുകൾ, ഈ പുരാതന കിന്നരം, സ്നേഹിച്ചു തീരാത്തവർ, സ്വയംവരം, പാഥേയം, അർദ്ധവിരാമങ്ങൾ, ദിനാന്തം, സൂര്യൻ്റെ മരണം. ഒന്നുകൂടെ വായിക്കാം. ശാരംഗക പക്ഷികൾ, ഉജ്ജയിനി, മരുഭൂമി, നാലുമണിപ്പൂക്കൾ, തോന്നിയാക്ഷരങ്ങൾ, നറുമൊഴി, വളപ്പൊട്ടുകൾ, ഈ പുരാതന കിന്നരം, സ്നേഹിച്ചു തീരാത്തവർ, സ്വയംവരം, പാഥേയം, അർദ്ധവിരാമകൾ, ദിനാന്തം, സൂര്യൻ്റെ മരണം. ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മരണത്തിൻ്റെ ആ ഒരു സമയത്തുള്ള കുറച്ച് വാക്കുകളാണ് ഇവിടെ പറയുന്നത്. അവസാന കാലത്ത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ പൊറുതിമുട്ടിയിരുന്നുവെങ്കിലും കവിതാ ലോകത്തും സാംസ്കാരിക മണ്ഡലങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ONV. 2016 ജനുവരി 21 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചു നടന്ന പാകിസ്ഥാനി ഗസൽ മാന്ത്രികൻ ഗുലാം അലിയുടെ കച്ചേരിയാണ് അദ്ദേഹം അവസാനം പങ്കെടുത്ത പൊതുപരിപാടി. വീൽ ചെയറിലാണ് അദ്ദേഹം അന്ന് പരിപാടിക്കെത്തിയത്. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അദ്ദേഹം ആശുപത്രിയിലായി. 2016 ഫെബ്രുവരി 13 വൈകിട്ട് 4:30 തൻ്റെ 84 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. മൃതദേഹം സ്വവസതിയായ വഴുതക്കാട്ടെ ഇന്നീവരത്തിലും VJD ഹാളിലുമായി 2 പൊതുദർശനത്തിന് വെച്ച ശേഷം ONV തന്നെ നാമകരണം ചെയ്ത തൈക്കാട് ശാന്തി കവാടം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുമ്പോൾ ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസിൻ്റെ നേതൃത്വത്തിൽ 84 ഗായകർ അണിനിരന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളും ആലപിച്ച് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കുട്ടികളെ, അപ്പോൾ ഞാനിവിടെ ഈ അവസാനത്തെ
അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഇവിടെ വായിക്കാം. അവസാന കാലത്ത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ പൊറുതിമുട്ടിയിരുന്നുവെങ്കിലും കവിതാലോകത്തും സാംസ്കാരിക മണ്ഡലങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ഒ എൻ വി. 2016 ജനുവരി 21 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന പാകിസ്ഥാനി ഗസൽ മാന്ത്രികൻ ഗുലാം അലിയുടെ കച്ചേരിയാണ് അദ്ദേഹം അവസാനം പങ്കെടുത്ത പൊതുപരിപാടി. വീൽ ചെയറിലാണ് അദ്ദേഹം അന്ന് പരിപാടിക്കെത്തിയത്. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അദ്ദേഹം ആശുപത്രിയിലായി. 2016 ഫെബ്രുവരി 13 വൈകിട്ട് 4:30 തൻ്റെ 84 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. മൃതദേഹം സ്വവസതിയായ വഴുതക്കാട്ടെ ഇന്നിവരത്തിലും വിജടി ഹാളിലുമായി 2 ദിവസം പൊതുദർശനത്തിന് വെച്ചു. ശേഷം ഒ എൻ വി തന്നെ നാമകരണം ചെയ്ത തൈക്കാട് ശാന്തി കവാടം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുമ്പോൾ ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസിൻ്റെ നേതൃത്വത്തിൽ 84 ഗായകർ അണിനിരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളും ആലപിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്രവർത്തനം ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കൽ, ഞാൻ അതാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. സ്നേഹം ആശയമായി വരുന്ന കൂടുതൽ കവിതകൾ ശേഖരിച്ച് എൻ്റെ കവിതാ പുസ്തകത്തിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോടൊരു പുസ്തകം ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിൽ കൂടുതൽ കവിതകൾ ഉൾപ്പെടുത്തുകയും കവി പരിചയവും അതുപോലെ തന്നെ കവിതയുടെ ആസ്വാദനക്കുറിപ്പും ഉൾപ്പെടുത്തി എൻ്റെ കവിതാ പുസ്തകം എന്നൊരു പുസ്തകം നിർമ്മിക്കുകയും അതിൽ നമ്മൾ ഇനിയിപ്പോൾ ഒ എൻ വി കുറിപ്പിൻ്റെ എന്നല്ല പല കവികളുടെയും സ്നേഹം വരുന്ന, അതായത് സ്നേഹം ആശയമായി വരുന്ന കൂടുതൽ കവിതകൾ ശേഖരിക്കുകയും അതെല്ലാം തന്നെ നിങ്ങളുടെ ഈ പുസ്തകത്തിൽ എഴുതി വെക്കുകയും അതോടൊപ്പം കവി പരിചയവും ആരാണോ ഏത് കവിതയാണോ അത് ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ആ കവിതയുടെ ആസ്വാദനക്കുറിപ്പും എല്ലാം ഉൾപ്പെടുത്തി ഒരു കവിതാ പുസ്തകം നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു കവിത ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുടയില്ലാത്തവർ എന്ന നമ്മുടെ കവിത എഴുതിയ ഒ എൻ വി കുറുപ്പിൻ്റെ കവിത തന്നെയാണ് വളപ്പൊട്ടുകൾ. നിങ്ങൾക്കറിയാം അത് വളരെ സുന്ദരമായിട്ട് തന്നെ നമുക്ക് മാഷിവിടെ ആലപിച്ച് തന്നിട്ടുണ്ട്. എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തു പവിഴങ്ങൾ കോർത്തൊരു പൊന്നു നൂൽ പോലെ, മണ്ണിൽ വീണു കുറുത്തു നിൻമണി വിത്തു മുള പൊട്ടി, മിന്നുമീരില വീശിടും പോലെ ഇത്രയീരടികൾ, മണ്ണിൽ വേർപ്പു വിതച്ച വർത്തന്നീനമായി വന്നു, അന്നു പാടിയ പാട്ടിലൂ ഞാലാടി മലയാളം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മലയാള ഭാഷയോടുള്ള ഒരു സ്നേഹം ഒ എൻ വി ഇത്ര സുന്ദരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ അത്രയും കവിതകളൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി അത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ വളപ്പൊട്ടുകൾ എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വായിച്ചു തരാം. മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്നു ഒ എൻ വി കുറിപ്പ്. വളപ്പൊട്ടുകൾ എന്ന ഈ കവിതയിൽ അദ്ദേഹം മലയാള ഭാഷയുടെ മഹത്വവും മനോഹാരിതയും വർണ്ണിക്കുന്നുണ്ട്. മലയാള ഭാഷയുടെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. മുത്തും പവിഴവും, ഭാഷാപദങ്ങളും സംസ്കൃത പദങ്ങളും, അതിനെയാണ് ഇവിടെ മുത്തും പവിഴവും എന്നുദ്ദേശിച്ചിട്ടുള്ളത്. കൊരുത്ത പൊന്നു നൂൽ പോലെ മനോഹരമാണ് മലയാള ഭാഷ. വെളുത്ത നിറമുള്ള മുത്തും ചുവന്ന നിറമുള്ള പവിഴവും കോർത്ത് കെട്ടിയ മാല പോലെ സുന്ദരമാണത്. വിത്ത് മണ്ണിൽ വീണ് മുള പൊട്ടി
അതിൽ ഇലകൾ ഉണ്ടാവുന്നത് പോലെ മണ്ണിൽ അധ്വാനിക്കുന്നവരിൽ നിന്നും എത്രയെത്ര ഇരടികൾ പിന്നിട്ടിട്ടുണ്ട്. പാടത്തും പറമ്പിലും കൃഷി ചെയ്യുന്നവർ അധ്വാനിക്കുന്നതിൻ്റെ പ്രയാസം മറക്കുന്നതിന് വേണ്ടി പാടിയിരുന്ന പാട്ടുകളിൽ ആദ്യകാല മലയാള ഭാഷയുടെ മാധുര്യമുണ്ട്. ആ പാട്ടുകൾ ഈണമുള്ളതും ലളിതവുമായിരുന്നു. അവർ പാടിയ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ മലയാള ഭാഷ ഊഞ്ഞാലാടുന്നത് അവരുടെ അധ്വാനത്തിൻ്റെ കരുത്തിൽ നിന്നുണ്ടായതാണ്. ഈ ഈരടികൾ മലയാള ഭാഷയുടെ ശക്തി വർദ്ധിപ്പിച്ചു. ലളിതമായ വാക്കുകളിൽ രചിച്ചിരുന്ന ഈ കവിത മലയാള ഭാഷയുടെ സൗന്ദര്യം മുഴുവൻ ഉൾക്കൊള്ളുന്നു. മുത്തും പവിഴവും കോർത്ത പൊന്നിൻ നൂലായി മലയാള ഭാഷയെ വിശേഷിപ്പിച്ചിരിക്കുന്നതിലെ പ്രയോഗ ഭംഗി കവിതയെ മനോഹരമാക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒന്നുകൂടെ വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. പല ഘട്ടങ്ങളിലൂടെ വളർന്നു വികസിച്ച മലയാള ഭാഷയുടെ ആരംഭം എങ്ങനെയായിരുന്നുവെന്നാണ് കവി പറയുന്നത്. ഒപ്പം മാതൃഭാഷയുടെ സൗന്ദര്യം ആസ്വാദകർക്ക് മുന്നിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. മലയാളത്തേക്കാൾ മറ്റു ഭാഷകൾക്ക് പ്രാധാന്യം നൽകുന്ന ഇക്കാലത്ത് ഈ കവിത വളരെയേറെ പ്രസക്തിയുണ്ട്. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും നാം തിരിച്ചറിയുകയും മലയാള ഭാഷയെ സംരക്ഷിക്കുകയും വേണം. അപ്പോൾ ഇവിടെ ഈ കവിതയെക്കുറിച്ച് ഞാൻ ഈ ഇതൊന്നുകൂടെ വായിക്കാം. പല ഘട്ടങ്ങളിലൂടെ വളർന്ന് വികസിച്ച മലയാള ഭാഷയുടെ ആരംഭം എങ്ങനെയായിരുന്നുവെന്നാണ് കവി പറയുന്നത്. ഒപ്പം മാതൃഭാഷയുടെ സൗന്ദര്യം ആസ്വാദകർക്ക് മുമ്പിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. മലയാളത്തേക്കാൾ മറ്റു ഭാഷകൾക്ക് പ്രാധാന്യം നൽകുന്ന ഇക്കാലത്ത് ഈ കവിതയ്ക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും നാം തിരിച്ചറിയുകയും മലയാള ഭാഷയെ സംരക്ഷിക്കുകയും വേണം. അപ്പോൾ വളപ്പൊട്ടുകൾ എന്ന ഒ എൻ വി കുറുപ്പിൻ്റെ ആ കവിതയുടെ ആസ്വാദന കുറിപ്പാണ് അത്രയും വരികളുടെ ആശയമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വായിച്ചു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കവിത നോക്കാം. ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതകളിലൊന്നാണ് ഉപ്പ്. അപ്പോൾ ഞാനത് ഇവിടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പത്തൻ പൂവുപോലിത്തിരി ഉപ്പുതരിയെടു താവിപാരുന്ന പൊടിയരി കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി. ഉപ്പു ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിൽ ഉപ്പുതരി വീണലിഞ്ഞു മറഞ്ഞുപോം മണ്ണിലെ മട്ടിലെഞ്ഞുണ്ണി. നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിലൊരു നാൾ മറഞ്ഞുപോം, എങ്കിലും നിന്നിലേയുപ്പായിരിക്കുമീ മുത്തശ്ശി എന്നും എന്നുണ്ണിയെ വിട്ടെങ്ങു പോകുവാൻ. അപ്പോൾ ഒ എൻ വി കുറുപ്പിൻ്റെ ഉപ്പ് എന്നുള്ള ഒരു കവിതയിലെ ആദ്യത്തെ ഒരു ഭാഗമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉപ്പ് എന്ന ആ കവിത അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ 10 വരികളുടെ ആസ്വാദന കുറിപ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ വരികളിലൂടെ നമ്മൾ കവിയെ കുറിച്ചിട്ടുള്ള ഒരു കവി പരിചയമാണ് പറഞ്ഞത്. മനോഹരമായ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും മലയാളികളുടെ ഹൃദയം കവർന്ന കവിയാണ് ഒ എൻ വി കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കവിതകളിലൊന്നാണ് ഉപ്പ്. ലളിതമായ വാക്കുകളിൽ അദ്ദേഹം കോർത്തെടുത്തത് ആശയങ്ങളുടെ മഹാപ്രപഞ്ചമാണ്. കഞ്ഞിയിൽ അലിഞ്ഞു ചേർന്ന് രുചി പകരുന്ന ഉപ്പുതരി പോലെയാണ് പാരമ്പര്യത്തിൻ്റെ കണികകളെന്ന് കുഞ്ഞിനെ ഓർമ്മിപ്പിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു, സ്നേഹം എന്നതിനെക്കുറിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കവിതകൾ നമ്മുടെ കവിതാ പുസ്തകത്തിൽ എഴുതി വെക്കേണ്ടതെന്ന്. പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കണികകൾ ചേരുമ്പോഴാണ് ഏതൊരു ജീവിതവും ആസ്വാദ്യമാകുന്നത്. പരിഷ്കാരം കൊണ്ടോ പുരോഗതി കൊണ്ടോ ആ സ്വാധീനത്തെ ഇല്ലാതാക്കാനാവില്ല. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടെ വായിക്കാം.
മനോഹരമായ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും മലയാളികളുടെ ഹൃദയം കവർന്ന കവിയാണ് ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കവിതകളിലൊന്നാണ് ഉപ്പ് ലളിതമായ വാക്കുകളിൽ അദ്ദേഹം കോർത്തെടുത്തത് ആശയങ്ങളുടെ മഹാപ്രപഞ്ചമാണ് കഞ്ഞിയിൽ അലിഞ്ഞു ചേർന്ന് രുചി പകരുന്ന ഉപ്പുതരി പോലെയാണ് പാരമ്പര്യത്തിൻ്റെ കണികകളെന്ന് കുഞ്ഞിനെ ഓർമ്മിപ്പിക്കുകയാണ് മുത്തശ്ശി പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കണികകൾ ചേരുമ്പോഴാണ് ഏതൊരു ജീവിതവും ആസ്വാദ്യമാവുന്നത് പരിഷ്കാരം കൊണ്ടോ പുരോഗതി കൊണ്ടോ ആ സ്വാധീനത്തെ ഇല്ലാതാക്കാനാവില്ല അടുത്തതായി എഴുതേണ്ടത് തൻ്റെ കാലം കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കരുത്തു പകർന്നുകൊണ്ട് താൻ നിലനിൽക്കുമെന്ന് മുത്തശ്ശി പറയുന്നു പാരമ്പര്യത്തിൻ്റെ കണികകളാണ് ഏതൊരാളുടെയും വ്യക്തിത്വത്തിൻ്റെ കരുത്ത് ആവി പരക്കുന്ന പൊടിയരി കഞ്ഞി ഉപ്പുതരി പ്ലാവില കുമ്പിൽ ഇവയൊന്നും മലയാളിയെ പുതുതായി പഠിപ്പിക്കേണ്ടതില്ല കാരണം കേരളീയ ജീവിതം ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഗ്രാമീണ ജീവിതത്തിൻ്റെ ചൂടും ചൂരും ഹൃദയത്തിലേക്ക് പകരുന്ന വാക്കാണ് മുത്തശ്ശി പഴമയുടെയും ജീവിതാനുഭവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണവർ ജീവിതമാകുന്ന ചൂടുകഞ്ഞിയിൽ അലിഞ്ഞു ചേർന്ന് രുചിയായി മാറുന്ന മായ്ച്ചു കളയാനാവാത്ത സാംസ്കാരിക പാരമ്പര്യമാണ് ഉപ്പുതരി എത്രയേറെ പുരോഗമിച്ചാലും ഉള്ളിൽ അലിഞ്ഞു ചേർന്ന തൻ്റെ സംസ്കാരങ്ങളിൽ നിന്ന് ഒരാൾക്കും മോചനം നേടാനാവില്ല അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്നുകൂടെ വായിക്കാം തൻ്റെ കാലം കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കരുത്തു പകർന്നുകൊണ്ട് താൻ നിലനിൽക്കുമെന്നും മുത്തശ്ശി പറയുന്നു പാരമ്പര്യത്തിൻ്റെ കണികകളാണ് ഏതൊരാളുടെയും വ്യക്തിത്വത്തിൻ്റെ കരുത്ത് ആവി പരക്കുന്ന പൊടിയരി കഞ്ഞി ഉപ്പുതരി പ്ലാവില കൊമ്പിൽ ഇവയൊന്നും മലയാളിയെ പുതുതായി പഠിപ്പിക്കേണ്ട വാക്കുകളല്ല കാരണം കേരളീയ ജീവിതം ആ വാക്കുകളിൽ നിറഞ്ഞു നിൽപ്പുണ്ട് ഗ്രാമീണ ജീവിതത്തിൻ്റെ ചൂടും ചൂരും ഹൃദയത്തിലേക്ക് പകരുന്ന വാക്കാണ് മുത്തശ്ശി പഴമയുടെയും ജീവിതാനുഭവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണവർ ജീവിതമാകുന്ന ചൂടുകഞ്ഞിയിൽ അലിഞ്ഞു ചേർന്ന് രുചിയായി മാറുന്ന മായ്ച്ചു കളയാനാവാത്ത സാംസ്കാരിക പാരമ്പര്യമാണ് ഉപ്പുതരി എത്രയേറെ പുരോഗമിച്ചാലും ഉള്ളിൽ അലിഞ്ഞു ചേർന്ന തൻ്റെ സംസ്കാരത്തിൽ നിന്ന് ഒരാൾക്കും മോചനം നേടാനാവില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് കവി അത് വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് എത്ര തലമുറ കഴിഞ്ഞാലും അത് ജീവിതത്തിന് രുചി പകർന്നുകൊണ്ട് അങ്ങനെ നിലനിൽക്കും ലളിതസുന്ദരങ്ങളായ പത്ത് വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങളിൽ ഒ എൻ വി കുറുപ്പ് പതിച്ചു വെച്ചത് നിഷേധിക്കാനാവാത്ത ജീവിത യാഥാർത്ഥ്യമാണ് പരിഷ്കാരത്തിൻ്റെ കുപ്പായമിട്ട് പാരമ്പര്യത്തെ നിഷേധിക്കുന്നുവെന്ന് ഭാവിക്കുന്ന മലയാളി വിദ്യകളുടെ സ്വർഗത്തിലാണെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് കവി ഭാവതീവ്രതയും അർത്ഥസമ്പുഷ്ടവുമായ ഈ കവിതയും കവിയും മലയാള ഭാഷയുടെ കാലത്തെയും അഭിമാനമാണ് അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഇവിടെ വായിക്കാം എത്രയേറെ പുരോഗമിച്ചാലും ഉള്ളിൽ അലിഞ്ഞു ചേർന്ന തൻ്റെ സംസ്കാരത്തിൽ നിന്ന് ഒരാൾക്കും മോചനം നേടാനാവില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് കവി അത് വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് എത്ര തലമുറ കഴിഞ്ഞാലും അത് ജീവിതത്തിന് രുചി പകർന്നുകൊണ്ട് അങ്ങനെ നിൽക്കും ലളിതസുന്ദരമായ പത്ത് വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങളിൽ ഒ എൻ വി കുറുപ്പ് പതിച്ചു വെച്ചത് നിഷേധിക്കാനാവാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളാണ് പരിഷ്കാരത്തിൻ്റെ കുപ്പായമിട്ട് പാരമ്പര്യത്തെ നിഷേധിക്കുന്നുവെന്ന് ഭാവിക്കുന്ന മലയാളി വിദ്യകളുടെ സ്വർഗത്തിലാണെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് കവി ഭാവതീവ്രതയും അർത്ഥസമ്പുഷ്ടമായ ഈ കവിതയും കവിയും മലയാള ഭാഷയുടെ കാലത്തെയും അഭിമാനമാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ മലയാളം ക്ലാസ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കുടയില്ലാത്തവർ എന്ന ഒ എൻ വി കുറുപ്പിൻ്റെ കവിതയും ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ഒരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം
അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.